ഒരു മൃഗസ്നേഹിയെ സംബന്ധിച്ചിടത്തോളം തൻ്റെ ജീവിതം ഏറ്റവും മികച്ച രീതിയിൽ കൊണ്ടുപോകാൻ സാധിക്കുന്നത് അതൊരു വെറ്റിനറി ഡോക്ടർ ആകുമ്പോഴാണ്, ഒരു മൃഗ ഡോക്ടർ ആകുമ്പോഴാണ്. അപ്പോൾ അതിനെ പറ്റിയിട്ടാണ് പറയുന്നത്. നീറ്റിൽ അല്പം മാർക്ക് കുറഞ്ഞാൽ പോലും, ഇനി അതല്ല നീറ്റ് അറ്റൻഡ് ചെയ്തിട്ടുള്ള, പഠിക്കാൻ മിടുക്കരായിട്ടുള്ള, മൃഗസ്നേഹമുള്ള, അല്ലെങ്കിൽ തൻ്റെ സഹജീവികളെ പോലെ തന്നെ മറ്റു മൃഗങ്ങളെയൊക്കെ കാണാൻ സാധിക്കുന്ന ഏറ്റവും മികച്ചതായിട്ടുള്ള വ്യക്തിത്വങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള മേഖലയാണ് വെറ്റിനറി മേഖല എന്ന് പറയുന്നത്. ഗവൺമെൻറ്റിലടക്കം അല്ലെങ്കിൽ പ്രൈവറ്റ് മേഖലയൊക്കെ ഒരുപാട് അവസരങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഇപ്പം പ്രൈവറ്റ് പ്രാക്ടീസ് വളരെയധികം നല്ല മികച്ച രീതിയിൽ നടത്താൻ പറ്റുന്ന ഒരു മേഖല കൂടെയാണ് ഈ പറഞ്ഞ വെറ്റിനറിയനാകുക എന്ന വഴി നമുക്ക് സാധ്യമാകുന്നത്. അപ്പോൾ അതേ പറ്റിയിട്ടാണ്. അപ്പോൾ മാർക്ക് ഇല്ലെങ്കിലും നമുക്കറിയാം, കേരളത്തിലടക്കം റൗണ്ട് 3 നമുക്കൊരു ജനറൽ വിഭാഗത്തിലെ വിദ്യാർത്ഥിയാണെങ്കിൽ കഴിഞ്ഞ വർഷത്തെ കണക്കുകൾ നോക്കുമ്പോൾ ആ മാർക്കിന് കട്ട് ഓഫിൽ പോയിട്ടുള്ള റാങ്കിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഈ വർഷത്തെ മാർക്ക് എന്ന് പറയുന്നത് 608 മാർക്കാണ്. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ കട്ട് ഓഫ് റാങ്ക് എന്ന് പറയുന്നത് 6722 കേരള റാങ്ക് ആയിരുന്നു. അതിൻ്റെ കറസ്പോണ്ടിങ് ഈ വർഷത്തെ നീറ്റ് റാങ്ക് എന്ന് പറയുന്നത് 68582. ഇനി നിങ്ങളൊരു 7 വിഭാഗത്തിൽ വരുന്ന ഒരു OBC വിഭാഗത്തിൽ വരുന്ന സ്റ്റുഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ 600 മാർക്കെങ്കിലും വേണം. അപ്പോൾ കഴിഞ്ഞ വർഷത്തിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഈ വർഷത്തെ നീറ്റ് റാങ്ക് എന്ന് പറയുന്നത് 76793 എന്ന് പറയുന്ന റാങ്കെങ്കിലും വേണം. ഇതാണ് കഴിഞ്ഞ വർഷത്തെ റൗണ്ട് 3 കട്ട് ഓഫുമായി ബന്ധപ്പെടുത്തി പറയാനുള്ളത്. ഇനി മറ്റൊരു വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഓൾ ഇന്ത്യ കോട്ട വഴി ലഭിക്കുന്ന ആ ഒരു സീറ്റാണ്. അതും കഴിഞ്ഞ വർഷത്തെ റൗണ്ട് 3 കണക്കുകൾ നമ്മൾ നോക്കുമ്പോൾ ഈ വർഷം ചുരുങ്ങിയത് 569 മാർക്കെങ്കിലും വേണം. ഓൾ ഇന്ത്യ റാങ്ക് നമ്മൾ നോക്കുമ്പോൾ 113584 എന്ന് പറയുന്ന റാങ്കെങ്കിലും വേണം. ഇനി OBC വിഭാഗത്തിലാണെങ്കിൽ ഒരു 560 മാർക്കെങ്കിലും തീർച്ചയായിട്ടും വേണ്ടെന്നായിട്ട് വരും. ഒരു 125000 അടുപ്പിച്ചുള്ള റാങ്ക് ഉണ്ടെങ്കിലും കിട്ടാനുള്ള സാധ്യത ഉണ്ട്. എന്തായാലും ഇതൊക്കെ കണക്കുകൾ പറയുന്നതാണ് കഴിഞ്ഞ വർഷത്തെ വെച്ച് നോക്കുമ്പോൾ ഈ വർഷത്തെ കണക്ക് ാണ് നമ്മൾ പറയുന്നത്. അപ്പൊ തീർച്ചയായിട്ടും കൃത്യമായിട്ടൊരു പ്ലാൻ ചെയ്തിട്ട് ഈ മേഖലയ്ക്ക് പോകുക. ഇനി ഇതിലേക്കാട്ടി മാർക്ക് കുറഞ്ഞ വിദ്യാർത്ഥികളാണെങ്കിൽ, അതായത് നീറ്റ് ക്വാളിഫൈഡോ അല്ലെങ്കിൽ നീറ്റ് അപ്പിയർ ചെയ്തിട്ടുള്ള ഏറ്റവും മികച്ച ആസ്പിറന്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ മുമ്പിൽ വഴികളുണ്ട്. 20 തുടങ്ങി 40 ലക്ഷം വരെ നിങ്ങൾക്ക് മുടക്കാൻ, നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ, അഫോർഡബിൾ ആണെന്നുണ്ടെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ വരുന്ന മികച്ച പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു എഡ്യൂക്കേഷൻ ലോൺ അടക്കം എടുക്കാനുള്ള അവസരത്തോടു കൂടി പഠിക്കാനുള്ള അവസരമുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ കാര്യങ്ങൾ അറിയാനായിട്ട് ഏറ്റവും മികച്ച സ്ഥാപനത്തിൽ തന്നെ നിങ്ങൾക്ക് പ്രവേശനം ലഭിക്കാനായിട്ട് കോളേജുമായിട്ട് കോൺടാക്ട് ചെയ്യുക. താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ തീർച്ചയായിട്ടും ഇതിന് വേണ്ട മുഴുവൻ ഗൈഡൻസും കോളേജിൽ തരുന്നതാണ്. കഴിഞ്ഞ വർഷങ്ങളിൽ നമ്മുടെ വിദ്യാർത്ഥികൾ വിവിധ ക്യാമ്പസുകളിൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് ഉടൻ തന്നെ ബന്ധപ്പെടുക. തീർച്ചയായിട്ടും ഇതൊരു സുവർണാവസരമാണ്. പ്രത്യേകിച്ച് നമുക്കറിയാം ഗവൺമെൻറ് മേഖലയിലേക്കുള്ള ധാരാളം ഒഴിവുകൾ ഇനി വരുന്ന വർഷങ്ങളിൽ റിപ്പോർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഒരുപാട് അവസരങ്ങൾ ഗവൺമെൻറ് മേഖലയിൽ തന്നെയുണ്ട്. ഇനി അതല്ലെങ്കിൽ പ്രൈവറ്റ് പ്രാക്ടീസ് ആയിട്ടാണെങ്കിലും വിദേശത്ത് പോകാനാണെങ്കിലും ഒക്കെ മികച്ച അവസരങ്ങൾ നൽകുന്ന വെറ്റിനറിയൻ ആവുക എന്ന് പറയുന്ന ഈ ഒരു അവസരം ഈ വർഷം തന്നെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും സാധ്യമാക്കാം. അതിനായിട്ട് ഉടൻ തന്നെ കോളേജിലായിട്ട് കോൺടാക്ട് ചെയ്യാം. മുഴുവൻ ഗൈഡൻസും ലഭിക്കുന്നതായിരിക്കും. കോളേജിൽ ഒരു പെയ്ഡ് ഗൈഡൻസ് സർവീസാണ് നൽകുന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും കൃത്യമായിട്ടുള്ള ഉത്തരവാദിത്തത്തോട് കൂടിയിട്ടുള്ള ഒരു സർവീസായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക. ആ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. സീ ബെസ്റ്റ് വിഷസ്.